നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ തിരുമറി നിയമനം ഏറെ ചർച്ചാ വിഷയമായതാണ് സോഷ്യൽ മീഡിയയിലടക്കം പലരും ഇതിനെ വിമർശിച്ച രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിൽ അനന്തപത്മനാഭൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് നമുക്ക് നോക്കാം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി കണ്ണൂർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ തിരിമറി അഭിമുഖ പ്രക്രിയയ്ക്ക് ശേഷം ഒന്നാമതെത്തിയ പ്രിയ വർഗീസ് ഇപ്പോൾ യു ജി സി ചട്ടങ്ങളെയും നിയമങ്ങളെയും കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യു ജി സി ശമ്പള പാക്കേജ് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം സർവകലാശാലകളിലും കോളേജുകളിലും അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അതിനായി ഏറ്റവും മിടുക്കരും പ്രഗത്ഭരുമായ പ്രതിഭകളെ ഉയർന്ന അക്കാദമിക് സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുക ഈ പാക്കേജ് നടപ്പിലാക്കിയ അവസാന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഈ യു ജി സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പാക്കേജ് നിർദ്ദേശപ്രകാരം അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപക തസ്തികയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും പി ഈ പാക്കേജിന് അർഹത നേടുന്നതിന് എല്ലാവർക്കും നിർബന്ധമാണ് യോഗ്യതകളില്ലാത്ത മറ്റുള്ളവർ എല്ലാ പുതിയ യു ജി സി ശമ്പള സ്കെയിലുകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾക്കും യോഗ്യത നേടുന്നതിന് അഞ്ചു വർഷത്തിനുള്ളിൽ യോഗ്യതകൾ മെച്ചപ്പെടുത്തണം യോഗ്യതകൾ ഇല്ലാതെ വളരെ സീനിയോറിറ്റിയുള്ള അഞ്ചു വർഷത്തിൽ താഴെയുള്ള വിരമിക്കലിന്റെ വക്കിലുള്ളവർക്ക് ഒഴികെയാണിത് ഇതിനായി യു ജി സി അധ്യാപകർക്കായി സമ്പൂർണ്ണ അവധിയും ശമ്പള പരിരക്ഷയുമുള്ള ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് സ്കീമുകൾ അവതരിപ്പിച്ചു എന്നാൽ കേരളം അതിന്റെ അത്യന്താപേക്ഷിതമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ലംഘിക്കുകയും നേർപ്പിക്കുകയും ചെയ്തു യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികളുടെ സർവീസ് യൂണിയനുകളിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യോഗ്യതയില്ലാത്ത എല്ലാ യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരെയും ഉൾക്കൊള്ളാൻ വേണ്ടി പുതിയ യു പദ്ധതിയുടെ അന്തസ്സത്തെ തന്നെ കേരളം വെള്ളം ചേർത്ത് നശിപ്പിച്ചു അതായത് യു ജി സി പാക്കേജിന് അർഹതയുള്ള അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത മുതിർന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് അവർ മുഴുവൻ അക്കാദമിക് സമൂഹത്തെയും എന്നിങ്ങനെ വിഭജിച്ചു സാരാംശത്തിൽ പി എച്ച് ഡി യോഗ്യതയുള്ള എല്ലാ ജൂനിയർ അധ്യാപകർമാരും സ്കീമിൽ നിന്ന് പുറത്തായി എന്നാൽ വെറും ബി എ അല്ലെങ്കിൽ എം എ ഉള്ള എല്ലാ സീനിയർ അധ്യാപകർമാരും യു ജി സി പാക്കേജിന് അർഹരുമായി അതിനായി കോളേജുകൾ വിഭജിക്കപ്പെട്ടു അതിനർത്ഥം കേരള മല്ലു പ്രബുദ്ധ പണ്ഡിറ്റുകൾ തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യക്കാർക്ക് വേണ്ടി ഗൂഢാലോചന നടത്താനും എല്ലാം മാറ്റാനുമുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള ബിരുദന്മാരായ പക്ക തട്ടിപ്പുകാരാണ് കേരളത്തിൽ അങ്ങനെ യു ജി സി പദ്ധതി തുടക്കത്തിൽ തന്നെ അവർ അട്ടിമറിച്ചു അന്നുമുതൽ അവർ യു ജി സി നിയമങ്ങളും ചട്ടങ്ങളും സിൻഡിക്കേറ്റ് സ്വയംഭരണ ബോർഡി തീരുമാന അവകാശങ്ങളുടെ വെള്ളം ചേർത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ സ്വജനപക്ഷപാതം ഇഷ്ടപ്പെട്ട നിക്ഷിപ്ത താൽപര്യ നയം നടപ്പിലാക്കുന്നതിന് യു ജി സിയുടെ എല്ലാ അടിസ്ഥാന മാനദണ്ഡങ്ങളും ലംഘിച്ചതിന് നമ്മുടെ സർക്കാർ രാഷ്ട്രീയ പാർട്ടികൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റുകൾ കോളേജ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് സർവീസ് യൂണിയനുകൾ സ്വകാര്യ കോളേജ് മാനേജ്മെന്റുകൾ എന്നിവരെല്ലാം കുറ്റക്കാരാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ വി സി സി പി എം പാർട്ടിക്കും അവരുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയ വർഗീസിനും ഗുണനിലവാരത്തെയും യോഗ്യതയും പരസ്യമായി പരിഹസിക്കാം പൊതുജനത്തെ കൊഞ്ഞനം കുത്താം ഡെസ്ക് തീ ന്യൂസ്